വിവിധോദ്ദേശ സംരംഭങ്ങളുമായി വടകര കോഓപ്പറേറ്റീവ് മൾട്ടിപർപ്പസ് സൊസൈറ്റി വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 15ാം തീയതി 10 മണിക്ക് വടകര താഴെയങ്ങാടിയിൽ വടകര മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാം. 17ൽ നമ്മൾ ആരംഭിച്ച കാറ്ററിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് എല്ലാ പരിപാടികളും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ചെയ്യാൻ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലക്ക് ആണ് നമ്മൾ തഴയങ്ങാടി ഈ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു സംഭവങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. സാധാരണ ധനകാര്യ സ്ഥാപനം നടത്തുന്ന എല്ലാ ബാങ്കിങ് ഇടപാടുകളിലുമാണ് സ്റ്റാർട്ടിങ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യ ഘട്ടം തുടങ്ങിയിരിക്കുന്ന കാറ്ററിംഗ് സൊസൈറ്റിയുടെ ഭാഗമായി തുടങ്ങിയിരിക്കുന്ന ഹോട്ടൽ നമ്മൾ ബാങ്ക് റോഡിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുറച്ചും കൂടി വിപുലീകരിച്ചിട്ടുള്ള വേറെ 2-3 പരിപാടികളും കൂടി അടുത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മളെ ഡീറ്റെയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് 2017 ആരംഭിച്ച ഒരു സഹകരണ സംഘം. അന്ന് നമ്മൾ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹോട്ടൽ ശൃംഖല ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് സഹകരണ വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വടകര ഒരു ഹോട്ടൽ ആരംഭിച്ചു. അത് ചില കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രതിസന്ധി കാരണം ഞങ്ങൾ കഴിഞ്ഞ 2019 December 6 ബാങ്ക് റോഡിലേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് വന്ന പ്രതിസന്ധി കാരണമാണ് ഞങ്ങൾ ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ദുഷ്കരമായ സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ മറ്റ് മേഖലകളിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കടത്തനാട് കാറ്ററിംഗ് സൊസൈറ്റിയുടെ രജിസ്റ്റർ നമ്പർ അതേപടി നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ നിയമാവലി എൻ ബ്ലോക്കായി മാറ്റിക്കൊണ്ട് മൾട്ടിപർപ്പസ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. അതാണ് 15ാം തീയതി ഉദ്ഘാടനം ചെയ്തത്. മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉള്ളൊരു സഹകരണ സംഘം. സാധാരണ നമ്മളൊരു ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാങ്കിങ് മാത്രമാണ് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സഹകരണ വകുപ്പിൻ്റെ അനുമതി സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു ചെല്ലാം അതിനുള്ള അനുമതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ സഹകരണ ആശുപത്രി തുടങ്ങാം, അതുപോലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തുടങ്ങാം, നീതി ലേബർ തുടങ്ങാം, ഏതെല്ലാം മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു ഭരണസമിതിയാണ് നമ്മൾ, അല്ല ഒരു നിയമാവലിയാണ് നമ്മൾ ഈ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. വടകര നഗരസഭയിലെ 47 വാർഡിലാണ് ഇതിൻ്റെ പ്രവർത്തന പരിധി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ശാഖകൾ തുടങ്ങാനുള്ള പ്രൊവിഷൻ ഞങ്ങൾക്കുണ്ട്. ഏതാണ്ട് 519 ഓഹരി ഉടമകളാണ് ഇന്ന് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ ബാങ്കിങ് മേഖലയിൽ കടക്കുകയാണ്. എല്ലാവിധ നിക്ഷേപങ്ങളും ഗോൾഡ് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാവിധ വായ്പകളും സാധാരണ ഒരു ബാങ്കിൽ, അത് നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ സാധാരണ ബാങ്കിലായിക്കോട്ടെ, എന്തെല്ലാം പരിപാടികൾ ഇടപാടുകൾ നടത്തുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് നടത്താനുള്ള സഹകരണ മേഖലയിൽ അനുമതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വടകരെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപർപ്പസ് പേരുടെ വേറെ പല സൊസൈറ്റികളുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പിലുള്ള സഹകരണ വകുപ്പ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണിത്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള പല സ്ഥാപനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പൂർണ്ണമായും സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി.